ഞാനും എൻ്റെ കുടുംബവും നന്നായി ജീവിച്ചാൽ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നത് എനിക്ക് വിഷയമല്ല ഇലക്ഷൻ ദിവസം അവധിയായതിനാൽ ഞാൻ പിക്നിക്കിന് പോകും വോട്ട് ചെയ്യാനല്ല ആർക്കാണ് പോയി ക്യൂബിൽ നിൽക്കാനാവുക നമ്മളൊരു പിക്നിക്കിന് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും കാരണം കുടുംബമായി തിരിച്ചറിയപ്പെടുന്നത് രാഷ്ട്രബോധത്തെക്കാൾ വളരെ വലുതാണ് ഇതുകൊണ്ട് അവർ ചിന്തിക്കും മറ്റുള്ളവർ പോയി വോട്ട് ചെയ്യും ഇതാണ് അവരുടെ ആശയം മറ്റുള്ളവർ പോയി വോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം മാർക്ക് ട്വേൻ പറയാൻ ഇഷ്ടപ്പെട്ടിരുന്ന മനോഹരമായ ഒരു കഥയുണ്ട് ചന്ദ്രനിൽ മനുഷ്യരുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോളോയ്ക്ക് മുമ്പ് ചന്ദ്രനിൽ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്ന് അമേരിക്കയിലെ ആളുകൾ വിശ്വസിച്ചിരുന്നു അവർക്ക് നല്ലൊരു ആശയം തോന്നി അവർ വിചാരിച്ചു ഒരു പ്രത്യേക സമയത്ത് എല്ലാവരും വീട്ടിൻ്റെ മുകളിൽ കയറി ഒരൊറ്റ സ്വരത്തിൽ അവരോടൊരൊറ്റ വാക്ക് പറയുക നിങ്ങൾ പറയേണ്ട വാക്ക് ആരാ അവരെന്താ പറയുക എന്ന് നോക്കാം നമുക്കിതിവിടെ പരീക്ഷ നോക്കാം നിങ്ങൾ എല്ലാവരും ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാവുന്നത്ര ഉച്ചത്തിൽ ഹൈദരാബാദ് മുഴുവൻ കേൾക്കുന്ന തരത്തിൽ ആരാ എന്ന് പറയുക ഒന്ന് രണ്ട് മൂന്ന് നിങ്ങളിത് മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാൽ ഈ ദിവസം വന്നു എല്ലാവരും വീടിൻ്റെ മുകളിൽ കയറി ആ സമയത്ത് എനിക്ക് എന്താ പറയേണ്ടത് ഒരു കലാപരമായ ആശയം ഉദിച്ചു ഞാൻ വിചാരിച്ചു ഇതൊരു അപൂർവ നിമിഷമാണ് ഈ ആളുകളെല്ലാം ഒരൊറ്റ വാക്ക് പറയാൻ പോവുകയാണ് പിന്നെ എനിക്ക് ചെറിയൊരു ശബ്ദമാണുള്ളത് ഞാനത് പറഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും ആരാ എന്ന് പറയുന്ന അപൂർവ നിമിഷം എനിക്ക് കേൾക്കണം ആ നിമിഷം വന്നു അത് പൂർണ്ണ നിശബ്ദതയിൽ കടന്നുപോയി രാഷ്ട്രീയ പാർട്ടികൾ പണവും മറ്റു കാര്യങ്ങളും നൽകി സ്വാധീനിച്ചവരല്ലാതെ മറ്റാരും ഇലക്ഷൻ ദിവസം വോട്ട് ചെയ്യാൻ വരാത്ത ഒരു ദിവസം വന്നേക്കാം ഇത് ജീവിക്കാനുള്ള നിരുത്തരവാദിത്തപരമായ രീതിയാണ് ഡെമോക്രസി എന്ന വാക്കിന് തമിഴിൽ ജനനായകം എന്നാണ് പറയുന്നത് ഇതിനർത്ഥം ജനങ്ങളാണ് നേതാക്കന്മാർ തങ്ങളാണ് ഈ നാട്ടിലെ നേതാക്കന്മാരെന്ന് ഇപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നാം ഇപ്പോഴും ഒരു രാജാധികാര മനഃസ്ഥിതിയിലാണ് നാം വിചാരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ഒരു രാജാവോ ചക്രവർത്തിയോ ആണെന്നാണ് അപ്പോൾ ഇത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് അറിവില്ലായ്മയാണ് രാഷ്ട്രബോധം ഇല്ലാത്തതാണ് നാം ഈ രാഷ്ട്രം നിർമ്മിക്കുമെന്ന ശക്തമായ ബോധം ഇല്ലാത്തതാണ് ആരെങ്കിലും ഈ രാജ്യം നടത്തിക്കൊള്ളും ഇതിപ്പോഴും ഒരു ബ്രിട്ടീഷ് ഹാങ് ഓവർ ആണ് വേറെ ആരെങ്കിലും ഈ രാജ്യം നടത്തിക്കൊണ്ടു പോകുമെന്ന് നാം ചിന്തിക്കുകയാണ് ഇത് നമ്മുടെ രാജ്യമാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല നമുക്ക് വേണ്ട കാര്യം നാം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എല്ലാ ഇന്ത്യക്കാർക്കും വിസ തുറന്നു തന്നാൽ അറുപത് ശതമാനം ജനങ്ങളും സമുദ്ര നീന്തി കടന്ന് അമേരിക്കയിലേക്ക് പോകും ഇത് ശരിയല്ല എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആളുകൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം നാം സൃഷ്ടിച്ചിട്ടില്ല ശരിയല്ലേ എല്ലാവരും ഇവിടെ വരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനർത്ഥം നാം ഒരു മഹത്തായ രാജ്യം സൃഷ്ടിച്ചുവെന്നാണ് ഇൻ ദ ഇതിനായി എല്ലാവരും നിർബന്ധമായ അടിസ്ഥാനപരമായ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണം എന്നാൽ നിങ്ങളത് നിർബന്ധിതമാക്കിയാൽ അത് വിരൂപമായി തീരും അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങൾക്കായി നാം ചർച്ച നടത്തുകയാണ് രാജ്യം ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കൂടി രാജ്യമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി നമുക്ക് വോട്ട് ചെയ്യാൻ വരെ പറ്റുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അൻപത് ശതമാനം ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നത് ഒരു പ്രതിസന്ധിയാണ് അതൊരു സാധാരണ സാഹചര്യമല്ല അതൊരു പ്രതിസന്ധിയാണ് അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ ഞാൻ വോട്ട് ചെയ്യണോ വേണ്ടേ വേണ്ടെന്നത് ഓക്കെ നമുക്കിങ്ങനെ പറയാം ആരും എനിക്ക് സ്വീകാര്യമല്ല ഇത് വളരെ ഇൻ്റലക്ച്വൽ ആണെന്ന് തോന്നും എന്നാൽ എന്നെ വിശ്വസിക്കൂ നാം ഇങ്ങനെയല്ല ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നത് ഉള്ളതിൽ വെച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങൾ അല്പം കൂടി മെച്ചപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഈ രാജ്യത്തെ ദീർഘകാലത്തേക്ക് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആരും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം നോക്കൂ എല്ലായിടത്തും എല്ലാ ചായക്കടിയിലും നടന്നുകൊണ്ടിരിക്കുന്നൊരു ചർച്ചയാണിത് എല്ലാ കോളേജുകളിലും ഇത് നടക്കുന്നുണ്ട് ഓ എല്ലാ രാഷ്ട്രീയക്കാരും കൊള്ളാത്തവരാണ് അവരെല്ലാം കള്ളന്മാരാണ് എന്നൊക്കെ നിങ്ങൾ ഈ രാജ്യത്തെ കള്ളന്മാരുടെ കൈകളിലേക്ക് കൈമാറിയെങ്കിൽ എന്നിട്ട് നിങ്ങളിവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പോലും ഇല്ലെങ്കിൽ നമ്മളാണ് അവരെക്കാൾ വലിയ കള്ളന്മാരല്ലേ ഹലോ ഈ ഉത്തരവാദിത്തം വരേണ്ടതുണ്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം നാം മനസ്സിലാക്കിയിട്ടില്ല നാം അത് മനസ്സിലാക്കാത്തപ്പോൾ നാം ജനാധിപത്യത്തിന് അയോഗ്യരായി തീരും പിന്നെ മറ്റെന്തെങ്കിലും നിയന്ത്രണം ഏറ്റെടുക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വോട്ട് ചെയ്യുക മാത്രമല്ല ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് പല രീതിയിൽ പങ്കെടുക്കാൻ പറ്റും വിദ്യാർത്ഥികൾ തെരുവിലല്ല പങ്കെടുക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിഷേധമല്ല ബസ് കത്തിക്കുകയല്ല മറിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണം നിങ്ങൾ നിയമവിദ്യാർത്ഥികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറച്ചു ഭാഗം രാജ്യത്തെയും യുവതയെയും പ്രബുദ്ധരാക്കാൻ ഉപയോഗിക്കണം അവർക്ക് എങ്ങനെയൊക്കെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന കാര്യം ഇത് രാഷ്ട്രം നിർമ്മിക്കുന്നതിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്